ഹായ് ഫ്രണ്ട്സ്, പതിനേഴാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന ചെങ്കോട്ടയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിനേഴാം നൂറ്റാണ്ടിൽ ചുവരുകളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന പഴയ ഡൽഹിയിലെ മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തി പണികഴിപ്പിച്ച വിസ്തൃതമായ ഒരു കോട്ടയാണ് ചെങ്കോട്ട. ഷാജഹാൻ ഇതിന് കിലാ ഇമുല്ലാ എന്നാണ് പേരിട്ടിരുന്നത്. 2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യപ്പെട്ടിരിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ഭരണാധികാരികൾ വസിച്ചിരുന്നതും ഈ കോട്ടയിൽ തന്നെയായിരുന്നു. 2007 യുനെസ്കോ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ചെങ്കോട്ടയുടെ പേരും ഉൾപ്പെടുത്തി. പുരാണി ദില്ലി നഗരത്തിന്റെ കേന്ദ്രഭാഗമാണ് ചെങ്കോട്ട. ഇത് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയുടെ വടക്കു കിഴക്കൻ ഭാഗത്തെ ചാന്ദിനി ചൗക്കിന് സമീപമാണ്. ചുവപ്പ് കല്ലുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ഈ സ്മാരകം. അതുകൊണ്ട് തന്നെയാണ് ഈ കോട്ടയ്ക്ക് ചെങ്കോട്ട എന്ന പേര് വീണത്. 1639 ചെങ്കോട്ടയുടെ നിർമ്മാണത്തിൽ ഷാജഹാൻ ശ്രദ്ധ വെക്കുന്നത്. 9 വർഷമെടുത്തു ഇതിന്റെ പണി പൂർത്തിയാക്കാൻ. ഈ കോട്ടയുടെ കിഴക്കുവശം യമുന നദിയാണ്. ഇതിന്റെ പടിഞ്ഞാറ് വശത്തുള്ള ലാഹോറി ഗേറ്റും തെക്കുവശത്തുള്ള ഡൽഹി ഗേറ്റും ഈ കോട്ടയുടെ 2 പ്രധാന പ്രവേശന കവാടങ്ങളാണ്. യമുനയിലേക്കുറങ്ങുന്ന രാജ്ഘാട്ട് ഗേറ്റ് എന്ന കവാടവും കോട്ടയ്ക്കുണ്ട്. ചെങ്കോട്ടയുടെ പുറം ചുമരിന് 16 മീറ്റർ മുതൽ 33 മീറ്റർ വരെ ഉയരവും ആകെ നീളം 2.5 കിലോമീറ്ററുമാണ്. ഇവിടെ 2 സന്ദർശക മുറികളുണ്ട്. പൊതുജനങ്ങൾക്കു വേണ്ടിയുള്ള സന്ദർശക മുറി ദിവാൻ ഇ ആം എന്നും വിശിഷ്ട വ്യക്തികൾക്കുള്ള സന്ദർശക മുറി ദിവാസ് ഇവാസ് എന്നും അറിയപ്പെടുന്നു. മുമ്പ് മയൂരസിംഹാസനം വിശിഷ്ട വ്യക്തികൾക്കുള്ള മുറിയിലേക്കായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. നെഹർ ഇ ബഹിഷ് എന്ന ജലപാതയും ഹയാത് ബക്ഷ് ബാഗ് എന്ന ഉദ്യാനവും ഇവിടെയുണ്ട്. 1857 ബ്രിട്ടീഷുകാർ ഈ കോട്ട പിടിച്ചടക്കുകയും ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയുടെ ആസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. 90 വർഷങ്ങൾക്കു ശേഷം ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ചെങ്കോട്ട ഇന്ത്യൻ സൈന്യത്തിന്റെ നിയന്ത്രണത്തിനു കീഴിലായി. സ്വാതന്ത്ര്യദിനത്തിൽ ഇവിടെ പതാക ഉയർത്തുന്ന ചടങ്ങുണ്ടാകും. ഇവിടെ വെച്ച് പ്രധാനമന്ത്രി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി അതിൽ ഓൾ ഇൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ല വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.